ഓം അസദോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി ഗോകുലം. ഏവർക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസ്സി രഘുകുലവരനെ മുഹുരഭിനിരൂപിച്ച് മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനമതിവിശദമിതി ശൃണുജ്ജള പ്രഭോ. പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ ഭുവനപതി മമപതി പുരന്തരപൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകകുലപതി ശയനൻ അമല അഖിലേശ്വരൻ പൂർവദേവാരാദി ഭുക്തിമുക്തിപ്രദൻ പുരമധന ഹൃദയമണി നിലയനന നിവാസിയാംബുദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകകുലരിപു മണിരഥധ്വജൻ മാധവൻ ഭൂപതിഭൂതിവിഭൂഷണ സംവിതൻ നിജജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന്നു പുറപ്പെട്ട് ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ. കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഇന്ദ്രജിത്ത് ഹനുമാനെ ബന്ധിച്ച് രാവണ സഭയിലേക്ക് കൊണ്ടുവരുന്നതാണ്. സീതാദേവിയെ ദർശിച്ചതിന് ശേഷം ഹനുമാൻ ലങ്കയിൽ എമ്പാടും ചുറ്റി നടന്ന് ഉദ്യാനത്തിൽ പ്രവേശിച്ച് ഉദ്യാനഭംഗം വരുത്തുന്നതും ലങ്കാമർദ്ദനം നടത്തുന്നതും എല്ലാമാണ് നാം കണ്ടത്. ആ ഹനുമാനെ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നതും ഒടുവിൽ രാവണപുത്രനായ ഇന്ദ്രജിത്ത് തന്നെ അതിന് ഇറങ്ങി പുറപ്പെടുന്നതും അങ്ങനെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമയച്ച് ഹനുമാനെ കീഴടക്കുന്നതും ഒരു പാശം കൊണ്ട് ബന്ധിച്ച് രാവണ സഭയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയുമാണ് കണ്ടത്. രാവണൻ്റെ ആ കനകമയമായ കൊട്ടാരത്തിൽ ആ മന്ദിരത്തിൽ ആ സഭയ്ക്കുള്ളിലേക്ക് ഹനുമാനെ എത്തിച്ചു. ഹനുമാൻ രാവണന് മുൻപിൽ എത്തുമ്പോൾ ഇന്ദ്രജിത്തിന് ഒരു നിർദ്ദേശം വയ്ക്കാനുണ്ടായിരുന്നു. ഈ ദൂതനെ ഹനുമാനെ വധിച്ചു കളയുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ദ്രജിത്തിന് പറയാനുണ്ടായിരുന്നത്. ഹനുമാൻ ചെയ്ത കൃത്യങ്ങൾ നീതീകരിക്കത്തക്കതല്ല എന്ന ബോധ്യം ഉള്ളതിനാലാണ് ഇന്ദ്രജിത്ത് ഹനുമാനെതിരെ കടുത്ത നടപടിക്കായി ശുപാർശ ചെയ്യുന്നത്. എന്നാൽ ഹനുമാനെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ സൈന്യാധിപന്മാരിൽ ഒരാളായ പ്രഹസ്തനെ രാവണൻ ഏൽപ്പിക്കുന്നു. എന്താണ് ദൂതന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ടല്ലോ. എന്തിനാണ് ഈ കവിവരൻ ലങ്കയിലേക്ക് എത്തിച്ചേർന്നത് എന്ന വിവരമെല്ലാം ചോദിച്ചറിയുന്നതിന് വേണ്ടി ശരിയായ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി
സേനാനായകന്മാരിൽ ഒരാളായ പ്രഹസ്തനെ രാവണൻ ചുമതല ഏൽപ്പിക്കുന്നു. അങ്ങനെ പ്രഹസ്തൻ വളരെ ആദരവോടുകൂടി തന്നെയാണ് ഹനുമാനെ ചോദ്യം ചെയ്യുന്നത്. മഹാമതെ എന്നാണ് പ്രഹസ്തൻ ഹനുമാനെ സംബോധന ചെയ്യുന്നത് പോലും. അങ്ങ് എന്തിനാണ് ലങ്കയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അങ്ങയുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് പ്രഹസ്തൻ അന്വേഷിക്കുന്നു. അതിന് വ്യക്തമായി വളരെ സ്ഫുടമായ ഭാഷയിൽ തന്നെ ഹനുമാൻ മറുപടി പറയുന്നു. ഹനുമാൻ പറയുന്നു, ഞാൻ രാമൻ ദൂതൻ തന്നെയാണ്. ഞാൻ സീതയെ കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നും രാവണൻ ചെയ്ത കർമ്മം അത്യന്തം അധർമ്മമാണ് എന്നും അവിടെ പറയാനായിട്ട് ഹനുമാൻ മടിക്കുന്നില്ല. ഹനുമാൻ ചോദിക്കുന്നു, രാമ ലക്ഷ്മണന്മാരോടുകൂടി സീതാദേവി വനത്തിൽ വസിക്കുമ്പോൾ അല്ലയോ രാവണ നീ അവിടെ വന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോന്നതല്ലേ? സീതയെ കട്ടുകൊണ്ടുപോന്നു എന്നാണ് ഹനുമാൻ രാവണനോട് പറയുന്നത്. രാവണൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതീവ ക്രുദ്ധനായിത്തീരുന്നു. തൻ്റെ സദസ്സിൽ വന്നിരുന്ന് തൻ്റെ അധർമ്മത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ദൂതനെ രാവണന് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉടൻ തന്നെ രാവണൻ ആജ്ഞ പുറപ്പെടുവിക്കുന്നു, വധ്യനാണ് ഈ ദൂതൻ എന്ന്. ഉടൻ തന്നെ ഹനുമാനെ വധിക്കണം എന്ന കൽപ്പനയാണ് രാവണൻ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ധർമ്മിഷ്ഠനും രാവണൻ്റെ സഹോദരനുമായ വിഭീഷണൻ ആ സഭയിലുണ്ടായിരുന്നു. വിഭീഷണൻ പറഞ്ഞു, അരുത്, അത് രാജധർമ്മമല്ല. ദൂതനെ വധിക്കുകയല്ല വേണ്ടത്, ദൂതന് കൃത്യമായ അടയാളം നൽകി തിരിച്ചയക്കുകയാണ് ചെയ്യേണ്ടത്. ദൂതനെ വധിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ധർമ്മമല്ല എന്ന് വിഭീഷണൻ രാവണനെ ബോധിപ്പിക്കുന്നു. ആ വിഭീഷണ ധർമ്മവാക്യത്തിൽ രാവണനും കാതലുണ്ട് എന്ന് ബോധ്യമായി. അതിനാൽ രാവണൻ തൻ്റെ ആജ്ഞയെ നിരസിക്കുകയും നിരാകരിക്കുകയും ചെയ്തു പറയുന്നു, ഇദ്ദേഹത്തെ ഹനുമാനെ തക്ക ശിക്ഷ നൽകി പറഞ്ഞയക്കുകയാണ് വേണ്ടത് എന്ന്. അതിനുള്ള തയ്യാറെടുപ്പുകളിലായി അവിടെ കൊട്ടാരത്തിൽ. അങ്ങനെ എല്ലാവരും കൂടി എത്തിച്ചേർന്ന് ആ വാനരശ്രേഷ്ഠൻ്റെ വാലിൽ അഗ്നി കൊളുത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. വാനരന്മാരെ സംബന്ധിച്ചിടത്തോളം വാലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതുകൊണ്ട് തന്നെ ആ വാലിൽ അവർ തുണി ചുറ്റാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹനുമാൻ തൻ്റെ മായാശക്തി കൊണ്ട് തന്നെ ഹനുമാൻ തൻ്റെ വാലിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് എത്രയേറെ തുണി ചുറ്റിയിട്ടും അവർക്കത് പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കൊട്ടാരത്തിലെ മുഴുവൻ പട്ടാമ്പരങ്ങളും കൊണ്ടുവന്ന് ആ വാലിൽ ചുറ്റുന്ന കാഴ്ച എഴുത്തച്ഛൻ വളരെ മനോഹരമായി തന്നെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ തുണിയെല്ലാം ചുറ്റിക്കഴിഞ്ഞ് അവർ അതിന് അഗ്നി കൊളുത്തുകയാണ് ചെയ്യുന്നത്. ശരിയായ ശിക്ഷ ഈ ദൂതന് നൽകി വിടുന്നതിന് വേണ്ടി. അങ്ങനെ വാലിൽ അഗ്നി കൊളുത്തിയതോടുകൂടി, അങ്ങനെ സ്വതന്ത്രനാക്കിയതോടുകൂടി ഹനുമാൻ തൻ്റെ ശരീരം വളരെ ചെറുതാക്കുന്നു. താൻ ഒരു കൃശരൂപിയായി വീണ്ടും ഹനുമാൻ മാറുന്ന കാഴ്ച നാം കാണുന്നു. ഹനുമാൻ കൃശരൂപിയായതോടുകൂടി ഹനുമാൻ്റെ ശരീരത്തിൽ ഉള്ള പാശബന്ധനം മുഴുവനും അഴിഞ്ഞ് പോവുകയും ഹനുമാൻ സ്വതന്ത്രനാവുകയും ചെയ്യുന്നു. വീണ്ടും ഹനുമാൻ സ്വന്തം രൂപം വീണ്ടെടുത്ത്
അവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. സമുദ്രലംഘനത്തിന് ആയിരുന്നില്ല ഹനുമാന്റെ യാത്ര. ആ യാത്രയിൽ ഹനുമാൻ ചെയ്യുന്നത് ലങ്കാപുരി ഉടനീളം അഗ്നിക്ക് ഇരയാക്കുക എന്ന കർമ്മത്തിലേക്കാണ് രാവണ ഹനുമാൻ കടന്നു ചെല്ലുന്നത്. ലങ്കാപുരിയെ മുഴുവനും അഗ്നിക്ക് ഇരയാക്കുക എന്ന കർമ്മത്തിലേക്ക് ഹനുമാൻ ഏർപ്പെടുന്നു. അങ്ങനെ ഓരോരോ മന്ദിരങ്ങളും തൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും ഹനുമാൻ അഗ്നിക്ക് ഇരയാക്കുന്നു. ഒന്നൊഴികെ വിഭീഷണൻ്റെ മന്ദിരമൊഴികെ മറ്റെല്ലാം തന്നെ ഹനുമാൻ അഗ്നിക്ക് ഇരയാക്കുന്നു. ആ ലങ്കാപുരി മുഴുവനും ഭയന്ന് വിറയ്ക്കുന്നു. അഗ്നി കവരുന്ന ലങ്കാപുരിയിൽ ഇരുന്ന് ഏവരും വല്ലാതെ നിലവിളിക്കുന്നു. വാർത്ത വീണ്ടും രാവണൻ്റെ ചെവികളിൽ എത്തുകയാണ്. ലങ്കാപുരി അഗ്നിക്ക് ഇരയായതോടുകൂടി ലങ്കാവാസികളെല്ലാം തന്നെ രാവണനെ കുറ്റപ്പെടുത്താനും തുടങ്ങി. രാവണൻ്റെ ചെയ്തികളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വഴിവയ്ക്കുന്നത് എന്ന് അവരേവരും ചേർന്ന് രാവണനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. രാവണനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതായിരുന്നില്ല ഇത്തരം പ്രവൃത്തികൾ. എന്നാൽ ഹനുമാനാകട്ടെ ഈ പൊള്ളലൊട്ട് ഏൽക്കുകയും ഉണ്ടായിരുന്നില്ല. ശ്രീരാമചന്ദ്രൻ്റെ നാമസ്മരണയും സീതാദേവിയുടെ കൃപയും ഉള്ള ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്നി ഹനുമാനെ പൊള്ളിക്കുകയുണ്ടായില്ല. യഥാർത്ഥത്തിൽ ലങ്ക കടന്നു പോകുന്നത് താപത്രയ അഗ്നിയിലൂടെയാണ്. സംസാരസാഗരത്തിലൂടെ നീങ്ങുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിലുള്ള താപത്രയമായ അഗ്നികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആദിഭൗതികവും ആധ്യാത്മികവും ആയ താപത്രയാഗ്നികളിലൂടെ നാം കടന്ന് പോയി അതിനുശേഷം മാത്രമേ പരമമായ ശാന്തിയിലേക്ക് ആ അമരപഥത്തിലേക്ക് ഓരോ ആത്മാവും ചെന്നെത്തുകയുള്ളൂ. അധർമ്മത്തിൽ ആകുമ്പോൾ ഇത് ഏറെ സഹിക്കേണ്ടതായും വരുന്നു എന്നുള്ള ഒരു പാഠമാണ് നാം ഇവിടെ കാണുന്നത്. അതിന് നിമിത്തമായി തീരുന്നത് ലങ്കാപുരിക്ക് അതിൻ്റെ രാജാവിൻ്റെ അതിൻ്റെ ഭരണാധികാരിയുടെ അധർമ്മത്തിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് ആ ലങ്കാപുരി ഒന്നാകെ ആണ്. അങ്ങനെ ഹനുമാൻ തൻ്റെ ദൗത്യം വളരെ സുരക്ഷിതമായി തന്നെ പൂർത്തീകരിച്ചു. തനിക്ക് സീതയ്ക്കോ വിഭീഷണനോ മറ്റും അപകടങ്ങൾ ഒന്നും തന്നെ ഏൽക്കാതെ അദ്ദേഹം ആ കർത്തവ്യം പൂർത്തീകരിച്ച് തിരികെ സീതാദേവിയുടെ അടുത്തെത്തുന്നു. സീതാദേവിയോട് നടന്ന കാര്യങ്ങൾ എല്ലാം വീണ്ടും വിശദീകരിച്ച് കൊടുക്കുകയാണ് ഹനുമാൻ ചെയ്യുന്നത്. സീതാദേവി അപ്പോൾ ഹനുമാനോട് പറഞ്ഞു, എപ്പോഴാണ് എന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് എത്തുക, ശ്രീരാമചന്ദ്രൻ എത്തുക? ഹനുമാൻ പറഞ്ഞു, ഭവതി അതിൽ വിഷമിക്കേണ്ടതില്ല. ദേവി ഇപ്പോൾ തയ്യാറാണ് എങ്കിൽ എൻ്റെ ചുമലിലിരുത്തി ഞാൻ ഈ സമുദ്രം കടന്ന് രാമസവിധത്തിൽ ദേവിയെ എത്തിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ സീതാദേവി അതിന് തയ്യാറായിരുന്നില്ല. സീത അതിന് മറുപടി പറഞ്ഞത്, അത് ശരിയായ ഒരു കർമ്മമല്ല. ശ്രീരാമചന്ദ്രൻ ഈ ലങ്കയിലേക്ക് എത്തട്ടെ, രാവണനുമായി ഏറ്റുമുട്ടട്ടെ, അതിനുശേഷം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതാണ് വീര്യം, അതാണ് ധർമ്മം. അതിനാൽ ഭവാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം എന്ന് തന്നെ ഹനുമാനോട് പറയുന്നു. ഹനുമാൻ സീതാദേവിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായി തീരുന്നു.
ഹനുമാൻ തിരിച്ചുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വീണ്ടും സീതാദേവിയുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട്, അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഹനുമാൻ ലങ്കയിൽ നിന്ന് അർണവം ചാടിക്കടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തിരികെ ശ്രീരാമ സവിധത്തിലേക്ക് ആ വാനര ദൂതൻ, ആ വാനര ശ്രേഷ്ഠൻ ഇതാ എപ്രകാരമാണോ ലങ്കയിലേക്ക് പറഞ്ഞത്, അപ്രകാരം തന്നെ അവിടെ ത്രികൂടാചലത്തിൽ നിന്ന് ഇപ്പുറത്ത് മഹേന്ദ്രപർവ്വതത്തിലേക്കുള്ള യാത്ര ഹനുമാൻ ആരംഭിക്കുന്നു. വളരെ തിടുക്കത്തോടുകൂടി അദ്ദേഹത്തിന് രാമസവിധത്തിൽ എത്തിച്ചേരണം. താനൊരു ദൂതനാണ്, ദൂതൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കാര്യക്ഷമമായി ഫലപ്രദമായി നിറവേറ്റുക എന്നുള്ളത് തൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ആ കർത്തവ്യം നിറവേറ്റുന്നതിനായി തനിക്ക് ലഭിച്ച വാർത്തകളെല്ലാം തന്നെ, താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ശ്രീരാമചന്ദ്രനെ ബോധ്യപ്പെടുത്തുന്നതിനും ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നതിനുമായി തിരികെ ലങ്കയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഹനുമാനെയാണ് നാം കാണുന്നത്. ഏവർക്കും നമസ്കാരം.